പി ബാലചന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ പി ബാലചന്ദ്രൻ, അനിലേടർ സൂചിപ്പിച്ചതുപോലെ പാക് ബാറ്റർമാർ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഇന്ത്യ ഒരു മേധാവിത്വം സ്ഥാപിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സമ്മർദ്ദത്തിലേക്കാട്ടിലും കൂടുതൽ എനിക്ക് അതിന്റെ പൂർ പ്ലാനിംഗ് ആയിരുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാല് ആ മധ്യനിര കളിച്ച കളി കണ്ടു കഴിഞ്ഞാല് ഒരു രീതിയിലും ഒരു ആ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഫെയിൽ ചെയ്ത് പോയ ശേഷം പിന്നീട് വന്നവർ കാണിച്ച സ്ട്രോക്കുകളൊക്കെ എന്താണ് അവർ ശ്രമിച്ചത്, അവർക്ക് പോലും അറിയാത്ത രീതിയിലുള്ള ഷോട്ടുകൾക്കാണ് ശ്രമിച്ചത്. അതൊന്ന്. അതോടൊപ്പം ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ ശരിക്കും എട്ടാമത്തെ ഓവറിലാണ് കുൽദീപ് യാദവിന് ഈ മാച്ചിൽ, അദ്ദേഹത്തിന്റെ എട്ടാമത്തെ ഓവറിലാണ് ആദ്യത്തെ വിക്കറ്റ് കിട്ടിയത്. ആ ഓവർ തന്നെ ഒരു വിക്കറ്റോടെ കിട്ടി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം വരെ ആ സമ്മർദ്ദത്തില് ബാറ്റ്സ്മാരെ നിർത്താൻ കുൽദീപിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ ഉടനെ തന്നെ ബുംറയെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ആ വിക്കറ്റും എടുത്ത് റിസ്വാനെ ഔട്ടാക്കി. അങ്ങനെ എല്ലാം കൂടെ മുമ്പ് ശ്രീ അനിൽ സൂചിപ്പിച്ച പോലെ റോഹിത്തിന്റെ ക്യാപ്റ്റൻസി വളരെയധികം മികവ് കാണിച്ച ഒരു മത്സരമായിരുന്നു ഇത്.